ദാനത്തിനെ കുറിച്ച്, കർമ്മലമാതാവിനെ കുറിച്ച്, കർമ്മലമാതാവിന്റെ വലിയ ദാനമായ ഉത്തരീയത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ഉള്ള ഒരു ദിവസമായി മാറ്റിവച്ചിരിക്കുകയാണ്. ഉത്തരീയ സഖ്യം എന്ന ആ സംഘടനയിലെ അംഗങ്ങളായി നിങ്ങൾ ഓരോരുത്തരെയും സ്വീകരിക്കുവാൻ ഇന്നേ ദിവസം പ്രത്യേകമായും കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ഉത്തരീയം നമുക്ക് എല്ലാവർക്കും അറിയാം, വെന്തീഞ്ഞ ധരിക്കുന്നവർ. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ ഒന്ന് കൈവക്കം, എത്ര പേരിപ്പോൾ ഉത്തരീയം ധരിച്ചിട്ടുണ്ട്? കൈവക്കം ഉത്തരി വെന്തീഞ്ഞ കഴുത്തിലിട്ടിട്ടുള്ളവർ ഒരാളേ ഉള്ളൂ, രണ്ട്. അപ്പോൾ മൂന്ന്, ഓരോ കൈപ്പ് പൊങ്ങി വരുന്നേ ഉള്ളൂ, മൂന്ന് പേരായി. അപ്പം ഏതായാലും ഇത് നമ്മളുടെ ഈ എല്ലാവരും ഉത്തരീയം ധരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ ഒരാൾ കത്തോലിക്കനാണോ എന്നറിയുന്നത് ഉത്തരീയം നോക്കിക്കൊണ്ടാണ്. കഴുത്തിൽ ഉത്തരീയം ഉണ്ടെങ്കിൽ അവൻ കത്തോലിക്കനാണ്, കഴുത്തിൽ ഉത്തരീയം ഇല്ലെങ്കിൽ ഉറപ്പാണ് അവൻ കത്തോലിക്ക സഭയിലല്ല. അത്രയ്ക്ക് വളരെ വ്യക്തമായ ഒരു അടയാളം, കത്തോലിക്കർക്കുള്ള അടയാളമായിരുന്നു വെന്തീഞ്ഞ. ഇനിയിപ്പോൾ വെന്തീഞ്ഞ ധരിക്കുന്നവർ മിക്കവാറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിതാപകരമായ അവസ്ഥ മാറി കുറെ കൂടി ഒരു ഉണർവ്, ഉത്തരീയത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം, അതിന് പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുവാൻ പ്രത്യേകമായി, അല്ലെങ്കിൽ അത് ഉണർത്തിയെടുക്കുവാൻ നമ്മൾ പ്രത്യേകമായും നീക്കി വച്ചിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം. അതുകൊണ്ട് ഈ ഇടവകങ്ങളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മാതാവിൻ്റെ ഉത്തരീയം പ്രത്യേകമായും വിനയത്തോടുകൂടെ, ഭക്തിയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ഏറ്റുവാങ്ങിക്കൊണ്ട് മാതാവിനോട് അമ്മേ ഞാൻ അങ്ങയുടേതാണ്, അങ്ങയെ ഞാൻ എൻ്റെ അമ്മയും നാഥയുമായി സ്വീകരിക്കുന്നു, അങ്ങയുടെ ദാസനായി ദാസിയായി എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഉത്തരീയം സ്വീകരിക്കുന്ന ദിവസമാണ്. ഉത്തരീയം സ്വീകരിക്കുന്ന വാസ്തവത്തിൽ ഒരു പ്രതിഷ്ഠയാണ് നമ്മളത്തെ മാതാവ് നൽകുന്നതാണ്. വിശുദ്ധ പന്ത്രണ്ടാം പീസ് മാർപ്പം പറയുന്നത് ഉത്തരീയം ധരിക്കുമ്പോൾ ധരിക്കുന്നവരെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിക്കുകയാണ്. മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന കുറേയൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠയുടെ ഒരു ബാഹ്യമായ അടയാളമാണ് വെന്തീഞ്ഞ ഉത്തരീയം എന്നാണ് അന്ന് മാർപ്പാപ്പ പറയുക. അപ്പം നമ്മൾ ഉത്തരീയം ധരിക്കുമ്പോൾ നമ്മൾ മാതാവിൻ്റേതായി ഒരു പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടവരായി മാറുകയാണ്. ഈ ഉത്തരീയം മാതാവ് തന്നെ നമുക്ക് വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുതലോടെ നൽകിയതാണ്. 1251 ജൂലൈ മാസം 16-ാം തീയതി രാത്രി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അന്നത്തെ കർമ്മലീത്ത സഭയുടെ ജനറാളായിരുന്നു. കർമ്മലീത്ത സഭ, ആഗോള കർമ്മലീത്ത സഭ അന്ന് വളരെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു. പലസ്തീനയിൽ നിന്ന്, അവിടെ കർമ്മല മലയിൽ നിന്ന് അവർക്ക് ഓടിപ്പോരേണ്ടി വന്നു മതപീഡനം മൂലം. തുർക്കികളുടെ ആക്രമണം ചെറുത്തു നിൽക്കാനാവാതെ സന്യാസികളായ അവർ ആ മല ഉപേക്ഷിച്ച് പലായനം ചെയ്തു. അങ്ങനെയാണ് ഈജിപ്തിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് കർമ്മലീത്ത സഭ പറിച്ച് നടപ്പെട്ടത്. പക്ഷെ അവിടെയും കാര്യങ്ങൾ ശുഭകരമായിരുന്നില്ല. അവിടെയുള്ളവർ വിദേശിയിലെ വന്നിരിക്കുന്ന ഈ കർമ്മലീത്തക്കാരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവിടെ അംഗീകാരം കിട്ടാതെ, പ്രോത്സാഹനം കിട്ടാതെ ഒരുതരം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ അവർക്കുമുണ്ടായി. അവിടെ തുർക്കിയിൽ നിന്നായിരുന്നുവെങ്കിൽ ഇവിടെ സഭയ്ക്കകത്ത് തന്നെയും നിരാകരിക്കുന്ന, പുറന്തള്ളുന്ന, പുച്ഛിച്ചു തള്ളുന്ന ഒരു അനുഭവമായിരുന്നു. അതിന് കർമ്മലീത്ത സഭയുടെ നിലനിൽപ്പ് തന്നെയും അപകടമായി എന്ന അവസ്ഥയായി. ആ അവസരത്തിലാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക്
അന്നത്തെ ജനറൽ ആയിരുന്ന സൈമൺ സ്റ്റോക്ക് കർമ്മല മാതാവിൻ്റെ സവിധത്തിൽ പ്രത്യേകമായി ആശ്രയം തേടിയെത്തുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ, അമ്മേ അങ്ങയുടെ സഭയാണ്, അങ്ങയുടെ മക്കളാണ്, ഈ അപകടസന്ധിയിൽ അങ്ങ് തന്നെ കനിഞ്ഞ് ഇറങ്ങി വരണം, അങ്ങ് സഹായിക്കണം, അങ്ങയുടെ പ്രത്യേകമായ സഹായവും ശക്തിയും അടയാളവും ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഈ സഭ തന്നെയും ഇല്ലാതായിത്തീരും. ഇങ്ങനെ വളരെ ആത്മാർത്ഥതയോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ, അതേസമയം പ്രത്യാശയോടുകൂടെ മാതാവ് വരും, സഹായിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന മാതാവ് കേട്ടു. മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ് മിസ്റ്റർ സൈമൺ സ്റ്റോക്കിന്. എന്നിട്ടാണ് ഈ ഉത്തരീയം നൽകുന്നത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോടും തമിഴ് സഭയോടുമുള്ള പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമായി ഈ വസ്ത്രം സ്വീകരിക്കുക. എൻ്റെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യ നര അഗ്നിയിൽ നിവധിക്കുകയില്ല. വാസ്തവത്തിൽ വളരെ വലിയ ആശ്വാസവും സാന്ത്വനവും ശക്തിയും പ്രത്യാശയുമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വാഗ്ദാനമാണത്. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യനരകത്തിൽ നിവധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം തന്നെ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം മുഖാമുഖം കണ്ട് ആനന്ദിക്കുക എന്നതാണ്. ഏതുദേശ ക്ലാസ്സിൽ ആദ്യ പാഠം നമ്മൾ പഠിച്ചിരുന്നത് ഇങ്ങനെയാണ്, നിന്നെ സൃഷ്ടിച്ചവനാർ? എന്നെ ഉത്തരം പറഞ്ഞിരുന്നത്, ദൈവം, സർവശക്തനായ ദൈവം എന്നെ സൃഷ്ടിച്ചു. അടുത്ത ചോദ്യം, ദൈവം എന്തിനു നിന്നെ സൃഷ്ടിച്ചു? മറുപടി, തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് സ്വർഗത്തിലെത്തിച്ചേർന്ന് അവിടുത്തെ കണ്ട് ആനന്ദിക്കുവാൻ. സ്വർഗത്തിൽ എത്തിച്ചേർന്ന് ദൈവത്തെ കണ്ട് ആനന്ദിക്കുവാനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ജീവിതത്തിന് അർത്ഥം നൽകുന്നതും ഒക്കെ ഈ ഒരു കാര്യമാണ്. അതാണ് പലപ്പോഴും അപകടത്തിലാകുന്നത്. സ്വർഗത്തിലെത്താനാവാതെ പ്രതിസന്ധികൾ മൂലം നിരാശരായി അല്ലെങ്കിൽ ധിക്കാരപൂർവം ദൈവത്തെ വെറുത്തൊക്കെ ജീവിക്കുന്നവർ ഏറെയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫാത്തിമയിലും മാധവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ മൂന്ന് കുട്ടികൾക്ക് മാതാവ് നരകം കാണിച്ചു കൊടുത്തു, നരക ദർശനം. മാതാവ് രണ്ട് കൈകളും താഴേക്ക് നീട്ടിയിട്ടപ്പോൾ ആ വിരലുകളിലൂടെ ഒഴുകി വന്ന പ്രകാശരശ്മി ഭൂമിയിലേക്ക് പതിക്കുകയും ഭൂമി പിളരുകയും ഒരു വലിയൊരു ഗർത്തം കാണപ്പെടുകയും ചെയ്തു. അവിടെ അഗ്നി ഒരു അഗ്നികുണ്ഠമായി മാറിയത്. അതിനകത്ത് ഒത്തിരി പേര് പിശാചുക്കളും നശിച്ചുപോയ ആത്മാക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നിരാശജനകമായ ആക്രോശവും രോദനവും അവരുടെ ഇത് പരിഹസിച്ചുകൊണ്ടുള്ള നിന്ദിച്ചുള്ള വാക്കുകളും ശാപവാക്കുകളും ഇതൊക്കെ കൊണ്ടാകെ ഒരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു അത്. ഇത് കണ്ടുതന്നെ കുട്ടികൾ ഭയന്നു വിറച്ചു. മിസ്റ്റർ ലൂസി അതേക്കുറിച്ച് പറയുന്നത്, ഒരു പ്രത്യേകമായ ശക്തി ഞങ്ങളെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ അന്ന് അവിടെ വെച്ച് തന്നെ ഞങ്ങൾ മരിച്ചു പോകുമായിരുന്നു. അത്രയ്ക്ക് ഭയാനകമായ, ഭീതിജനകമായ ഒരു അനുഭവമായിരുന്നു ഈ നരകദർശനം. എന്നിട്ട് പറഞ്ഞു, ഒത്തിരിയേറെ ആത്മാക്കൾ നശിച്ചു പോകുന്ന ചെന്നു ചേരുന്ന ഇടം ഇതാ നിങ്ങൾ കാണുക. ഇവിടെ ഒത്തിരി നൽകിക്കൊണ്ട് മാധവ് പറയുന്നത്, അങ്ങനെയൊരു വിപത്ത് നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ, അത്രയ്ക്ക് ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നിവധിക്കാതിരിക്കുവാൻ ഞാനിതാ നിങ്ങൾക്കായി ഒരു മാർഗം കാണിച്ചു തരുന്നു. ഈ ഉത്തരം നിങ്ങൾ ധരിക്കുക. ഫാത്തിമയിൽ ദർശനത്തിൽ അവസാനം മാധവ് പ്രത്യക്ഷപ്പെട്ടത് കർമ്മലീത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു. പോര് തൻ്റെ മക്കളായ കർമ്മലീത്ത സഭയോട് പരിശുദ്ധ അമ്മയ്ക്കുള്ള പ്രത്യേകമായ വാത്സല്യവും സ്നേഹവും ഒക്കെ അതുവഴി കാണിക്കുകയാണ്. ഈ കർമ്മല വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട മാതാവ് കയ്യിൽ ഒരു ഉത്തരീയം ജനങ്ങളുടെ നേരെ നീട്ടിപ്പിടിച്ചിരുന്നു. അന്ന് ആ ദർശനത്തിൽ പ്രത്യേകമായി മാതാവ് ഒന്നും പറയുന്നില്ല. കുറെ ഈ ദർശനം കുറച്ചു നേരം എന്നീ വിഷയങ്ങൾക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു.
ലൂസി, ആ മൂന്ന് കുട്ടികളിൽ ഒരാളായ ലൂസി ഒരു കർമ്മിൽ സഭയിൽ ചേർന്നു, ഒരു സിസ്റ്ററായി. ആ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ എന്താണ് അന്ന് മാതാവ് നൽകിയ സന്ദേശം, പറഞ്ഞത് ഈ ഉത്തരീയം നിങ്ങൾ എപ്പോഴും ധരിക്കുക. വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും മാതാവ് നൽകിയ പ്രചോദനം, ആന്തരികമായ പ്രയോജനം അതായിരുന്നു, ഉത്തരീയം ധരിക്കുക. അതാണ് ഇവിടെ 1251 മാതാവ് ആവർത്തിക്കുന്നത്. ഇത് ധരിച്ചുകൊണ്ട് മരിച്ചാൽ നിത്യനരകത്തിൽ നിബന്ധിക്കുകയില്ല. അപ്പം നരകത്തിലേക്ക് നിബന്ധിക്കുന്നവരുടെ എണ്ണമേറെയാണ്. അതിൽ നിന്ന് ആ ഒഴുക്കി തടഞ്ഞു നിർത്താൻ ശക്തമായ ഒരു പ്രതിരോധമാണ് ഈ തിരുവുത്തരി. ആ രീതി നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുവാൻ പരിശ്രമിക്കണം. ചില ചോദിച്ചേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര വലിയ ശക്തി ഈ ഉത്തരീയത്തിന് എവിടെ നിന്ന് കിട്ടുന്നു? ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ? രണ്ട് തട്ട് രോമത്തുണി, അതിന് പരസ്പരം ബന്ധിച്ചിരിക്കുന്ന ചരട്, ഇതിലപ്പുറം അതിൽ എന്തിരിക്കുന്നു? ഇത്രയേറെ ശക്തി ഇതിന് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നൊക്കെ. അതിനുള്ള മറുപടി ഇതാണ്, മാതാവിൻ്റെ വസ്ത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. മാതാവിൻ്റെ വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? കുരിശിൻ ചുവട്ടിൽ മാതാവ് നിന്നിരുന്നു. കുരിശിൽ നിന്ന് വീഴുന്ന രക്തം ആ വസ്ത്രത്തിൽ വീണിരുന്നു. കർത്താവിൻ്റെ കുരിശിൽ നിന്ന് നെറ്റിവിൻ്റെ രക്തം കൊണ്ട് കുതിർന്ന വസ്ത്രമാണ് മാതാവിൻ്റേത്. അതോടൊപ്പം തൻ്റെ മകനായ യേശുവിൻ്റെ ദുഃഖത്തിൽ പങ്കുപറ്റുന്ന മാതാവിൻ്റെ ഹൃദയവേദനയിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ, മാതാവിൻ്റെ കണ്ണുനീർത്തുള്ളികളും വീണ് നനഞ്ഞതാണ് ആ തിരുവസ്ത്രം. ആ വസ്ത്രത്തിൻ്റെ പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധി എന്ന വണ്ണമാണ് ഈ ഉത്തരീയത്തെ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും അതിന് ശക്തിയുണ്ട്, അപാരമായ ശക്തി അതിനുണ്ട്. കർത്താവിൻ്റെ തിരക്കത്തിൻ്റെ ശക്തി, മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരിൻ്റെ ശക്തി. അതുകൊണ്ടാണ് തിരുവൊത്തിരി ധരിക്കും ഇത്രയേറെ അനുഗ്രഹങ്ങളും ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്ന് സഭ തറപ്പിച്ചു പറയുന്നത്. സഭ ശത്രുക്കളും സഭ വിരോധികളും പറയാറുണ്ട് ഇതൊക്കെ വെറുതെയാണ്, കെട്ടുകഥയാണ്, ചരിത്ര സത്യങ്ങളല്ല, ചരിത്രത്തിനുള്ള തെളിവുകളില്ല എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും നമുക്ക് ഒരു കാര്യം തീർച്ചയാണ്, യാതൊരു സംശയവും കൂടാതെ കത്തോലിക്ക തിരുസഭ ഔദ്യോഗികമായി ഈ തിരുവസ്ത്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ തിരുവസ്ത്രത്തിന് അനുകൂല്യം ഒത്തിരിയേറെ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം 7 ദിവസം നിശ്ചയിച്ചിരിക്കുന്നത് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിനാണ്. കർമ്മല ഈ തിരുവൊത്തിരി സഖ്യത്തിലെ അംഗങ്ങളായവർക്ക് വർഷത്തിൽ 7 ദിവസം ഈ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ്. 7 ദിവസങ്ങളിവയാണ്: 1 കർമ്മല മാതാവിന് തിരുനാൾ, 2 വിശുദ്ധ ഏലിയാസ് ഏലിയ പ്രവാചകന്റെ തിരുനാൾ, 3 വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ തിരുനാൾ, 4 വിശുദ്ധ യോഹന്നാൻ കുരിശിന്റെ യോഹന്നാന്റെ തിരുനാൾ, 5 ആവിലായിലെ വിശുദ്ധ അമൃതരസയുടെ തിരുനാൾ, 6 വിശുദ്ധ കൊച്ചുരസയുടെ തിരുനാൾ, 7 കർമ്മല സഭയിലെ വിശുദ്ധരുടെ തിരുനാളായി ആഘോഷിക്കുന്ന നവംബർ 11. ഈ 7 ദിവസങ്ങളും ഉത്തരീയ സഖ്യത്തിൽ അംഗങ്ങൾക്ക് പൂർണ്ണ ദണ്ഡവും മോചനം പ്രാപിക്കാവുന്നതാണ്, സാധാരണമായ വ്യവസ്ഥകൾ പാലിച്ചു. ഇതൊക്കെ സഭ അംഗീകരിച്ചിരിക്കുന്നത്, പ്രത്യേകമായി അനുവദിച്ചിരിക്കുന്നത് ഈ തിരുവൊത്തിരിയത്തോടുള്ള ബഹുമാനവും അതിനുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ മറ്റും ആനുകൂല്യങ്ങളുമുണ്ട്. ഒരു പ്രാവശ്യവും തിരുവൊത്തിരിയും ചുംബിക്കുന്നവർക്ക് 300 ദിവസത്തെ അല്ലെങ്കിൽ ഭാഗീയമായ ദണ്ഡവിമോചനം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശനിയാഴ്ച വരെ നമുക്കറിയാം 22 യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അരുളി ചെയ്തതാണ് ശനിയാഴ്ച വരെ. ആ ശനിയാഴ്ച വരെ ഇതാണ്, ഉത്തരീയം ജീവിതകാലം മുഴുവൻ ധരിച്ചുകൊണ്ട് തൻ്റെ ഭക്തരായി മരിക്കുന്നവരെ മരണശേഷം ആദ്യ ശനിയാഴ്ച, അടുത്തു വരുന്ന ശനിയാഴ്ച ഈ മാതാവ് ശുദ്ധീകരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കും. ശുദ്ധീകരണത്തിൻ്റെ കാലയളവ് എത്ര നീണ്ടതാണെങ്കിലും അതൊക്കെ ഇളവ് ചെയ്തുകൊണ്ട് ഒരു ശനിയാഴ്ച ഒരാഴ്ചയ്ക്കും, അതായത് മരിച്ചതിന് ശേഷം ഒരു ശനിയാഴ്ചയുണ്ട്,
കാലയളവ് അവസാനിക്കുന്നു, അവർ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതും സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും സഭ അംഗീകരിച്ചുകൊണ്ട് അത് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ആരൊക്കെ മറ്റ് എന്തൊക്കെ പറഞ്ഞാലും ദൈവശാസ്ത്രജ്ഞന്മാരുടെയോ ശാസ്ത്രീയ പഠിതാക്കളുടെയോ അഭിപ്രായമല്ല, സഭയുടെ പഠനമാണ് നമുക്ക് പ്രധാനം. സഭ അംഗീകരിച്ചു, സഭ പഠിപ്പിക്കുന്നു, സഭ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് യാതൊരു ഭയവും കൂടാതെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യാതൊരു സങ്കോചവും കൂടാതെ നമുക്ക് ഒത്തിരി ഭക്തിയോടെ ധരിക്കാം. ഒത്തിരി ഭക്തി നമ്മെ വളരെ വലിയ വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക്, ദൈവകൃപയിലേക്ക്, മാതാവിൻ്റെ സംരക്ഷണയിലേക്ക് നമ്മെ അയച്ചുകൊണ്ടിരിക്കും. ഒത്തിരി ധരിക്കുമ്പോൾ നമ്മൾ മാതാവിൻ്റെ മക്കളായി സ്വയം പ്രതിഷ്ഠിക്കുകയാണ്. മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മളെത്തിന് പ്രതിഷ്ഠിക്കുകയാണ്. യുക്തി നമ്മുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ മാതാവിനോട് ഏറ്റു പറയുകയാണ്, അമ്മേ ഞാൻ അങ്ങയുടേതാണ്, അങ്ങയുടെ മകനാണ്, അങ്ങയുടെ മകളാണ്, എന്നെ അങ്ങ് സംരക്ഷിക്കണമേ. യുക്തിയും ധരിക്കുന്ന ഈ ഒരു പ്രാർത്ഥന നമ്മൾ പറയാതെ പറയുന്നു എന്ന് പറയാം. നമ്മൾ അധരം കൊണ്ട് മനസ്സുകൊണ്ട് പോലും ഉച്ചരിക്കുന്നില്ലെങ്കിലും ഉത്തരീയം ധരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചൈതന്യത്തിൽ വ്യാപരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായൊരു പ്രാർത്ഥനയാണ് ഈ ഉത്തരീയം നമ്മൾ ധരിക്കുമ്പോൾ. അതുകൊണ്ട് ഉത്തരീയം നിരന്തരം ധരിക്കുക, ഉത്തരം ധരിക്കുന്നത് അഭിമാനം കൊള്ളുക, മാതാവിന് പ്രത്യേകമായ സംരക്ഷണമുണ്ടെന്ന് ഉറപ്പായി വിശ്വസിക്കുക, മാതാവിൻ്റെ മക്കൾക്കടുത്തി വിധത്തിൽ മക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ പരിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കുക. നമ്മൾ പരിശ്രമിക്കും തോറും, നമ്മൾ ആശ്രയിക്കും തോറും മാതാവ് നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മയുടെ ആ പ്രത്യേകമായ ദാനമായി സമ്മാനമായി തിരുവുത്തരിയത്തെ സ്വീകരിക്കുവാനും ആ തിരുവുത്തരിയും ആവശ്യപ്പെടുന്ന നന്മയിൽ ജീവിക്കുവാനും മാതാവിൻ്റെ മക്കളായി വിശുദ്ധി വളരുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. Thank you.
Se libera nos amar.